എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്, പയ്യോളി ചിക്കൻ. പയ്യോളി ചിക്കൻ നിങ്ങൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതല്ല കറക്റ്റായിട്ടുള്ള പയ്യോളി ചിക്കൻ. ഞാൻ കടയിൽ പോയി, പയ്യോളിയിൽ പോയി, പയ്യോളി ചിക്കൻ കിട്ടുന്ന കടയിൽ പോയി അവിടെ നിന്ന് നേരിട്ട് കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മളെ പയ്യോളിയിലുള്ള പയ്യോളി ചിക്കൻ കിട്ടുന്ന ഗോപാലട്ടൻ്റെ കട. പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ജില്ലാ കോടതിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കട വരുന്നത്. കണ്ടോ, ഗോപാലട്ടൻസ് പയ്യോളി ചിക്കൻ. ചെറിയൊരു കടയാണ്, കുഞ്ഞിക്കട, ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കടയാണ്. ഞങ്ങൾ നേരിട്ട് അവിടെ പോയി ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ചു, അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി. അവരോട് അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റെസിപ്പിയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ഒരു സാധനമാണ് ഇതിൽ ചിക്കനിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്, അതാണ് ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റും. അതെന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ പയ്യോളി ചിക്കൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പയ്യോളി ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് എല്ലാവരും തേങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട്. പക്ഷേ പയ്യോളി ചിക്കനിൽ തേങ്ങ വറുത്ത് ചേർക്കുന്നേ ഇല്ല. ഞാൻ അവിടെ പോയി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഞാൻ അവർ ചോദിച്ച് മനസ്സിലാക്കിയാണ് തേങ്ങയെ ചേർക്കുന്നില്ല, നമ്മൾ സാധാരണ ഫ്രൈ പോലെ തന്നെ. പക്ഷേ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ചേർക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു കറുത്ത പൊടി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും തേങ്ങയാണ്. തേങ്ങയല്ല ശരിക്കും പറഞ്ഞാൽ. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനത് അവിടെ 1 കിലോ ചിക്കൻ, സോറി, 1 കോഴി തന്നെ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കുക. ഒട്ടും വെള്ളം ഉണ്ടാവാണ്ട് വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് പോകണം. അതിനായിട്ട് നമ്മളിവിടെ 1/2 മണിക്കൂറെങ്കിലും ഇതുപോലെ അരിപ്പയിലിട്ട് വെക്കുക. അതിനുശേഷം മസാല തേച്ചാൽ മതി, അപ്പോഴാണ് നമ്മൾ ആ ഒരു ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ സാധാരണ ഫ്രൈ പോലെ തന്നെ മഞ്ഞൾ, മുളക്, പിന്നെ ഞാൻ പറഞ്ഞൊരു സ്പെഷ്യൽ സാധനം അതാണ് ഈ ഒരു സാധനം. എന്താണെന്നറിയോ, അയമോദകം. അയമോദകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ ഒരു മരുന്നാണ്. പക്ഷേ നമ്മളങ്ങനെ ഭക്ഷണത്തിലധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുമ്പോൾ അയമോദകം ചേർത്തിട്ടാണ് എണ്ണ ഉണ്ടാക്കാറുള്ളത്. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ ഒരു സാധനം തന്നെയാണിത്, എല്ലാ കടകളിലും നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലും പയ്യോളി ചിക്കൻ്റെ റെസിപ്പി നോക്കിയപ്പോൾ ഒരു വീഡിയോയിലും ആരും ഈ ഒരു സാധനം ചേർത്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അയമോദകം ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം എടുക്കുക. എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം അയമോദകം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങനീരും തൈരും ചേർത്ത് കൊടുക്കാം. നമ്മളീ ഒരു ചിക്കനിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, തൈര് ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുക്കുന്നതിന് ആ ഒരു തൈര് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ചെറുനാരങ്ങനീരും കുറച്ച് തൈര് ഇപ്പം ചേർത്ത് കൊടുക്കുക, ബാക്കി നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള അയമോദകം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, തൈര് ഇത്രയും ചേർത്തിട്ടുള്ള മിക്സാണിത്. ഇനിയിപ്പോൾ നമുക്കിത് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈയിൽ ചേർക്കുന്ന അതേ ഇൻഗ്രീഡിയൻ്റൊക്കെ തന്നെയാണ്. ആദ്യം ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അയമോദകം, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതാദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാകണമെന്നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഞാൻ 1 കോഴിയല്ലേ എടുത്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഈ പറയുന്നത്. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട്, അത്യാവശ്യം നല്ല എരിവ്, സ്പൈസിയാണ് ഈ ഒരു ചിക്കൻ, അപ്പം ഫ്രൈ അല്ലേ, അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ സ്പൈസി ആയിരിക്കണം. എന്നാലും നിങ്ങൾക്കിപ്പോൾ അത്ര സ്പൈസി കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കാശ്മീരി മുളക് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ എരിവുള്ള തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ ഒരു എരിവിനനുസരിച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ സാധാരണ ഫ്രൈയിൽ ചേർക്കുന്ന എല്ലാ സംഭവവും തന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര്. തൈരാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ വെള്ളത്തിൽ വെള്ളം യൂസ് ചെയ്യുന്നേ ഇല്ല, തൈര് ചേർത്തിട്ടാണ് നമ്മൾ ഈ മുളകും മഞ്ഞളൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പയിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ അങ്ങ് പോയി കളയണം. കാരണം
എന്നാൽ മാത്രമേ നമുക്ക് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുകയുള്ളൂ, ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പം അത് മസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. ഇപ്പം നമ്മുടെ മസാല ഞാൻ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കടയിൽ പോയി കഴിച്ചപ്പോൾ വലിയ പീസായിട്ടാണ് കിട്ടിയത്, അത് കടയിൽ സെയിൽ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പം വീട്ടിൽ നമ്മൾ കഴിക്കാനല്ല, അതുകൊണ്ട് ഞാൻ അത്ര വലുതാക്കിയിട്ടില്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത്, കട്ട് ചെയ്തത്. ഇതാ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം, ഫുഡ് കളർ ചേർക്കാം. കടയിൽ കിട്ടുന്നതിൽ കളർ ചേർത്തിട്ടുണ്ട്, അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു കളറും കിട്ടും. കാശ്മീരി മുളകാണെങ്കിൽ പിന്നെ കളർ ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം അത്യാവശ്യം കളർ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറെങ്കിലും മാക്സിമം നിങ്ങൾ വെക്കാൻ ശ്രമിക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്താൽ മതി, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണമല്ലോ, അപ്പോൾ അതിന് ഒന്ന് സമയം കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് കുഴച്ച് വെച്ച മസാല ഇതുപോലെ അരിപ്പയിൽ തന്നെ ഇട്ട് വെക്കുക. അതിൽ ഉള്ള വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ മസാലയും നന്നായിട്ട് നമ്മൾ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ അരിപ്പയിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, നമുക്കൊരു മണിക്കൂർ അതിൻ്റെ ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെക്കുന്നുണ്ട്, അടച്ച് വെച്ചേക്കാം. പയ്യോളി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് സ്പെഷ്യലാണ്, വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെയാണ് പയ്യോളി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കൂടാനുള്ള കാരണവും അതാണ്. അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് അത് നമുക്ക് മനസ്സിലാകുന്നത് വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകാൻ വെക്കുക, നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചിക്കനിന് വെള്ളം വരും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ അരിപ്പയിലിട്ട് വെക്കണമെന്ന്. ഇപ്പം നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എണ്ണ ഒരുപാടങ്ങ് ഹീറ്റായി പോകാൻ പാടില്ല, കറക്റ്റ് ചൂടായിരിക്കണം. ഇനിയിപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ എണ്ണയുടെ അടിയിലായിട്ട് കറുത്ത പൊടികളുണ്ടാവും, അതായത് ഈ ഒരു അയമോദകത്തിൻ്റെയും മുളകിൻ്റെ ഒക്കെ ഒരു കരിഞ്ഞ, നമ്മൾ സാധാരണ ഫ്രൈ ഒക്കെ ചെയ്താലുണ്ടാകുന്നില്ലേ, അതുപോലെ തന്നെ ആ ഒരു സാധനമാണ് അവരവിടെ നമുക്ക് ഈ ഒരു ഫ്രൈയുടെ കൂടെ കുറച്ച് നമുക്ക് ആ ഒരു സാധനം കൂടി തരും. അതാണ് എല്ലാവരും വിചാരിക്കുന്നത് തേങ്ങ വറുത്തതെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കുറേ ആൾക്കാർ ഈ ഒരു പയ്യോളി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തിടുന്നത്. പക്ഷേ അത് തേങ്ങയല്ല, ഈ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ ഉണ്ടാകുന്ന ബാക്കി വരുന്ന ആ ഒരു എന്താ നമ്മൾ പറയുക ആ ഒരു മസാല കരിഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമുക്കവർ തരുന്നത്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരുപാട് കഴിക്കുന്നത് നല്ല നല്ല എണ്ണയാണ്, പക്ഷേ അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ചിക്കന് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്കിത് നന്നായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും പയ്യോളി ചിക്കൻ ഭയങ്കര ഹാർഡല്ല, അല്ല ക്രിസ്പി അല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ ഒരുപാട് ഹാർഡാവില്ല, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചധികം വീഡിയോ ആ കടയിലുള്ള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യുന്നവർ ഫ്രൈ ചെയ്യുന്നതൊക്കെ, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ട് വീഡിയോ ഞാൻ അതിലിട്ടത്, ബാക്കി വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ അവർ ഫ്രൈ ചെയ്യുന്നതും കടയിൽ നിന്ന് ഫ്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കടയിൽ തന്നെ പോയിട്ട് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. അവിടെ നിന്ന് തന്നെ പോയിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് അവിടെ തന്നെ ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്നതൊക്കെ കാണാം. പീഡയുടെ ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു പീഡയാണ്, അപ്പോൾ ആ സൈഡിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. ഇപ്പുറത്ത് നമുക്ക് ഇരുന്നിട്ട് കഴിക്കാനും പറ്റും, കണ്ടുകൊണ്ട് കഴിക്കാം ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ അടുത്തുള്ളവർ എന്തായാലും ഒന്ന് പോയിട്ട് കഴിച്ചു നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് മാഹി എന്ന് പയ്യോളി എന്ന് പറയുന്നത് അരമണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മളെ ചിക്കൻ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും അതിൽ കാണുന്നുണ്ടാവും കറുത്ത പൊടികൾ, അതാണ് ആ ഒരു ചിക്കൻ്റെ മേലെ നമ്മൾ അതിലിട്ട് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ ശരിക്ക് തേങ്ങ വറുത്തിട്ടതാണ്, പക്ഷേ തേങ്ങയല്ല സംഭവം. അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ചിക്കൻ ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം നമുക്ക് ആ ഒരു അതിൻ്റെ മസാലയും കൂടി ഒന്ന് കോരിയെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാർഡായി പോകരുത്, സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവണം ചിക്കൻ. തീ കുറച്ചും കൂട്ടിയും വെച്ചിട്ടും പിന്നെ അടച്ച് വെച്ചിട്ടും ഒക്കെ ഫ്രൈ ചെയ്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
അതാ ഇനി നമുക്ക് ഇങ്ങനെ അരിപ്പ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഇതുപോലെ പൊടികളുണ്ടാവും. അതാണ് ചിക്കൻ്റെ മേലെ അവർ ഗാർണിഷ് പോലെ ഇടുന്നത്. അതും ചിക്കനും കൂടിയിട്ടാണ് നമ്മൾ പൊറോട്ടയോടെ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നല്ല എണ്ണയാണ്, നമുക്ക് ദിവസമൊന്നും കഴിക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ഒഴിവാക്കിയിട്ട് വെറും ചിക്കനായിട്ട് കഴിച്ചാലും മതി. പക്ഷേ ഇതുകൂടെ കഴിക്കുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു പയ്യോളി ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ അതാ നമ്മളെ പയ്യോളി ചിക്കൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.